ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ? എല്ലാവരും ഹാപ്പിയായി സേഫായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഒട്ടുമിക്ക പ്രോബ്ലംസും ഇല്ലാതാക്കി നല്ല ക്ലിയർ സ്കിന്നാകാനും നല്ല ബ്രൈറ്റർ സ്കിന്നാകാനും ഉള്ള ഒരു കിട്ടിലെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ടോണർ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടോണർ കൂടിയാണ് കേട്ടോ ഇത്. നമ്മുടെ സ്കിന്നിലൊക്കെ ചെറിയ ചെറിയ പാടുകൾ കാണാറുണ്ട്, കുരുക്കൾ വന്നിട്ടുള്ള പാടുകൾ, ചിക്കൻ പോക്സ് വന്നിട്ടുള്ള പാടുകൾ, അതുപോലെ തന്നെ കത്തി കൊണ്ടുള്ള പാടുകൾ, ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞിട്ടുള്ള പാടുകൾ, പൊള്ളിയിട്ടുള്ള പാടുകൾ, അതുപോലെ തന്നെ കരിമങ്കല്യത്തിൻ്റെ പാടുകൾ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇഷ്യൂസ് റിമൂവ് ചെയ്യാനായിട്ടും സ്കിൻ നല്ല ക്ലിയർ ആകാനും നല്ല ബ്രൈറ്റൻ ആകാനും ഉള്ള ഒരു സൂപ്പർ നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് ടോണറിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് കേട്ടോ. ഉലുവ നമ്മുടെ സ്കിന്നിലുള്ള പാടുകളും പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ കിച്ചണിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. സെക്കൻഡ് വന്നിട്ട് എല്ലാവരും വീട്ടിലും അങ്ങനെ ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഒരുപാട് ഒരുപാട് സ്കിൻ കെയർ ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. അതെ, രാമച്ചം. ഒരുപാട് ഒരുപാട് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഔഷധിയാണ് ഈ ഒരു വെറ്റിവേർ അല്ലെങ്കിൽ രാമച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ടോണർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പിലേക്ക് വെക്കുക. അതിനുശേഷം ടോണർ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂണോളം ഫെനുഗ്രീക് സീഡ്, അതായത് ഉലുവയും, ഒരു ചെറിയ പിടി രാമച്ചവും ഇട്ട് കൊടുക്കുക. ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ വെള്ളം അരച്ചു മാറ്റുക കേട്ടോ, കാരണം ഇതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും, അത് നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആണ്. സോ അതിലെ ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ ഹാംഫുൾ ആകാതെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ തന്നെയും നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ടോണർ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് തിളച്ച് പോകരുത് വെള്ളം, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതേപോലെ ആദ്യത്തെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകി കളയുക. അതിനുശേഷം ഒരു കപ്പ് വെള്ളം എടുക്കുക, അതിലേക്ക് വേണം നമ്മുടെ ഇൻഗ്രീഡിയൻസ് അരച്ച് മാറ്റിയിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു ടോണറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പാടുകൾ പോകുക മാത്രമല്ല, രണ്ടാമത്തെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ പോഴ്സ് ഉള്ളവർക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓപ്പൺ പോഴ്സ് ഷ്രിങ്ക് ചെയ്യാനും സ്കിൻ ടൈറ്റൈൻ ചെയ്യാനൊക്കെ ഈ ഒരു വെട്ടിവേർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. രാമച്ചം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഒരുപാട് നല്ലതാണ്, കൂളിംഗ് എഫക്റ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളും പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ മാറ്റാനും സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മാത്രമല്ല ഈ ഒരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചൂടുകുരു, അതുപോലെ തന്നെ ഡ്രൈനെസ്, ഈ ഒരു വിന്റർ ടൈമിലൊക്കെ ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഉലുവയുടെ നിറം, ആ ഒരു മഞ്ഞ നിറം നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇത് തീ ഓഫ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ആ ഒരു രാമച്ചത്തിന്റെ നിറം നന്നായിട്ട് ചേഞ്ച് ആയി വരും കേട്ടോ. ആ സമയത്ത് തീ ഓഫ് ചെയ്യുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് എങ്കിലും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം തണുത്ത് കഴിഞ്ഞാൽ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക കേട്ടോ. ടോണറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സ്പ്രേ ബോട്ടിലായിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നന്നായിട്ട് അരച്ച് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക കേട്ടോ. ഇത് നിങ്ങൾക്ക് രാവിലെയും രാത്രിയിലും ടോണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ടോണർ യൂസ് ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് ടോണർ ചെയ്യേണ്ടത്. ടോണറും ചെയ്ത് നന്നായിട്ട് ഫേസിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ടോണർ നന്നായിട്ട് പോഴ്സ് ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ടോണർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് പാടുകൾ മാറാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ്സും ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒപ്പം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പോഴ്സ് ടൈറ്റൈൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോഴ്സ് ടൈറ്റൈൻ ചെയ്യാനായിട്ട് ഈ ഒരു ടോണറായിട്ട് മാത്രമല്ല നിങ്ങൾക്ക് ഐസ് ക്യൂബായിട്ടും യൂസ് ചെയ്യാം. ഇങ്ങനെ അരച്ച് മാറ്റിയിട്ടുള്ള ഈ ഒരു മിക്സ് നിങ്ങൾക്ക് ഐസ് ക്യൂബിൻ്റെ ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് മോർണിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ ഒക്കെ ഐസ് ക്യൂബായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നേരിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിൽ നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷമോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ നേരിട്ട് അങ്ങനെ ഐസ് ക്യൂബ്
ട്യൂബ് അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ പൊതിഞ്ഞെടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഈ ഒരു ഫെനിഗ്രീ സീഡിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി കണ്ടന്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് രാമച്ചത്തിൻ്റെ കാര്യവും. രാമച്ചം എന്ന് പറയുന്നത് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ ഈവൻ ടോൺ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നറിഷ്മെൻറ്റ് നൽകാനും ഓപ്പൺ പോഴ്സൊക്കെ നന്നായിട്ട് ശ്രിങ്ക് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രണ്ട് റെമഡിയും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ടോണർ ദിവസവും രണ്ട് നേരം നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ഈ ഒരു ഐസ് ക്യൂബ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഐസ് ക്യൂബ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രാവിലെയും രാത്രിയിലും നിങ്ങൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യുക. ഐസ് ക്യൂബ് അപ്ലൈ ചെയ്ത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞാൽ മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇങ്ങനെ രണ്ട് നേരം ഈ ഒരു ടോണർ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഐസ് ക്യൂബ് ആയിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ഇപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടോണറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, മിസ്സാകാതെ പുതിയ വീഡിയോസ് കാണാനും കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു അടിപൊളി റെമഡിയുമായി കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.